ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ പൂരി മസാല, പൂരി ഭാജി, പൂരി സാഗോ എല്ലാ നാട്ടിലും പ്രശസ്തമായൊരു കോമ്പിനേഷനാണ് അല്ലേ. പൂരിയും പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും തമ്മിൽ നല്ലൊരു റിലേഷനാണ്, നല്ലൊരു കോമ്പിനേഷനുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതേപോലെ ഒരു പൊട്ടറ്റോ കറിയല്ല, ആലു പൂരി അല്ലെങ്കിൽ പൊട്ടറ്റോ പൂരി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. വെൽക്കം ടു അശ്വതീസ് പാഷൻ. ഈ ചാനലും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആലൂ പൂരി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ അതിനായിട്ടൊരു 2 കപ്പ് ആട്ടമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം എത്ര ഉപ്പാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അയമോദകമാണ്, അജ്വൈൻ എന്ന് പറയും. അപ്പോൾ ഇത് ഈ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അയമോദകം ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ചില ആൾക്കാർക്ക് എണ്ണയിൽ വറുത്തത് കഴിക്കുമ്പോൾ ഒരു ബ്ലോട്ടിംഗ് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ അയമോദകം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം അയമോദകം ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതാണ്. അപ്പം ആ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി വേണ്ടത് കുറച്ച് മല്ലിയില, പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ചെറിയ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുതാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുക്കുന്നത്. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഉടച്ച് ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിതിലേക്ക് ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ കുറച്ച് ഈവൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെ, ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ അയമോദകവും കായവും എല്ലാം ചേരുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക മണമായിരിക്കും, നല്ലൊരു മണമാണ്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തത് കുഴച്ചെടുക്കാം. കാരണം ഈ ഉരുളക്കിഴങ്ങിലൊക്കെ അത്യാവശ്യം ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം തളിച്ച് വേണം നമ്മളിതൊന്ന് ഒരു പൂരിയുടെ ഭാഗത്തിന് കുഴച്ചെടുക്കാനായിട്ട്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഈ പൂരിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ ഒരുപാട് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന അത്ര സോഫ്റ്റായിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് കട്ട് ചെയ്യാവരുത്. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പാകത്തിന് വേണം നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ മാവ് ഇവിടെ ഞാൻ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചൊരു ഓയിൽ കൂടെ ഒന്ന് തേച്ച് കുറച്ച് സമയം ഒന്ന് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ടൊക്കെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പോലെ മൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് കുറച്ച് എണ്ണ കൂടെ ഞാനിതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മുതൽ 1/2 മണിക്കൂർ വരെ ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതേ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളായിട്ട്, ഒരു പൂരിക്ക് നമ്മൾ ഉരുട്ടുന്ന ആ ഒരു സൈസിൽ നമ്മൾ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ. അപ്പം നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ 5 ഉരുളകൾ ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പരത്തുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയിരുന്നു. ഞാൻ ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ മറക്കാതെ 1 ടേബിൾ സ്പൂൺ റവ കൂടെ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കണം. കാരണം ആ റവ അതിന് നല്ലൊരു ക്രിസ്പിനെസ് തരും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ പൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടി തൂത്തിട്ടല്ലേ പരത്തിയെടുക്കുന്നത്, ഇത് അതുപോലെയല്ല, കുറച്ച് എണ്ണ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കാം, അതിങ്ങനെ എണ്ണ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പുറത്തേക്ക് തൂത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചപ്പാത്തി
ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലേക്കും തൂത്തു കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സൈസിൽ പരത്തിയെടുക്കാം. ഞാൻ ഇപ്പം ഈ ഒരു സൈസിലാണ് പരത്തിയെടുക്കുന്നത്, കണ്ടോ. ഒരുപാട് അങ്ങോട്ട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാനെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഇപ്പം ഞാനൊരു 5 പൂരി പരത്തിയെടുത്തിട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം അത് എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, അതിന് മുമ്പ് തന്നെ നമുക്കിതങ്ങ് കോരിയെടുക്കാം. അപ്പം ഇതേ ഞാൻ ആ പൂരി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. നന്നായിട്ട് പൊങ്ങി, നല്ല സോഫ്റ്റും ആണ്, എന്നാൽ അത്യാവശ്യം ക്രിസ്പിനെസ്സും ഉണ്ട്, കണ്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.